ഹലോ സ്റ്റുഡൻസ്, വെൽക്കം. ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ ടൈം സീരീസ് അനാലിസിസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെത്തേഡായ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് അഥവാ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ ഫ്രീ ഹാൻഡ് സ്മൂത്ത് കർവ് മെത്തേഡും സെമി ആവറേജ് മെത്തേഡ്, മൂവിംഗ് ആവറേജ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എല്ലാം നമ്മൾ കണ്ടു. ഒരു ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മെത്തേഡ് കഴിയുന്തോറും നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ പ്രിസിഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് ലഭിക്കുന്നത് ഈ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് അഥവാ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് വഴിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളുടെ ക്വസ്റ്റ്യൻ വായിക്കാം. ഗിവൺ ബിലോ ആർ ദ ഫിഗേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ ഫാക്ടറി. ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡ് ആൻഡ് പ്ലോട്ട് ദീസ് ഫിഗേഴ്സ് ഓൺ എ ഗ്രാഫ് ആൻഡ് ഷോ ദ ട്രെൻഡ് ലൈൻ. സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ നമുക്കൊരു വെർട്ടിക്കൽ കോളത്തിൽ എഴുതാം. ഞാൻ അതൊരു ബോക്സ് കോളമായിട്ട് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വർഷം 2010 തുടങ്ങി 2016 വരെ 3, 4, 5, 6, 7 വർഷമുണ്ട്. ഇറ്റ്സ് എ 7. അതായത് നമ്മൾ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഓഡ് നമ്പേഴ്സിനും ഈവൺ നമ്പേഴ്സിനും രണ്ട് ചെറിയ ഡിഫറെൻ്റ് ആണ് മെത്തേഡ്, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓഡ് നമ്പർ മെത്തേഡാണ് നോക്കുന്നത്. ഈവൺ നമ്പറിന് ഞാൻ വേറൊരു മെത്തേഡ് വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഓഡ് നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇപ്പോൾ ഇയർ തന്നു, അതിനുശേഷം പ്രോഫിറ്റോ പ്രൊഡക്ഷനോ വോട്ടെവർ അതെന്താ തന്നേക്കെന്ന് വെച്ചാൽ അത് ഞാൻ താഴേക്ക് താഴെ എഴുതി. സോ പ്രോഫിറ്റ് 2010 60,000 rupees. 2011 72,000 rupees. അങ്ങനെയാണ് നമ്മൾ ഇതിനെ വായിക്കുക. പിന്നീട് നമ്മൾ കാണുന്നത് ഡീവിയേഷൻസ് എന്ന് പറയുന്ന ഒരു കോളമാണ്. സോ ദിസ് എക്സ് എന്ന് പറയണതിനെ ഞാൻ വിളിക്കുന്നത് ദിസ് ഇസ് കോൾഡ് ഡീവിയേഷൻ ഫ്രം വൈ. ദിസ് ഇസ് വൈ, ഇതാണ് നമ്മളുടെ വൈ. ദിസ് ഇസ് കോൾഡ് എക്സ്, ഇതിനെ ഡീവിയേഷൻ ഫ്രം വൈ എന്നാണ് നമ്മൾ ഹെഡിങ് എഴുതുക. എന്താണ് ഈ ഡീവിയേഷൻ ഫ്രം വൈ? നമ്മൾക്ക് ഇപ്പോൾ ഇത് 7 വർഷമുണ്ടെന്ന് പറഞ്ഞു. സോ ദ മിഡിൽ ഇയർ ഇസ് 4th year. ഇങ്ങോട്ട് മൂന്നെണ്ണം, ഇങ്ങോട്ട് മൂന്നെണ്ണം. സോ ദിസ് ഇസ് ദ മിഡിൽ ഇയർ. ആ വർഷത്തെ നമ്മൾ 0 എന്ന് ഡിനോട്ട് ചെയ്യുന്നു, 0 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതിന്റെ താഴേക്ക് നമ്മൾ +1, +2, and +3. അതിന്റെ മുകളിലേക്ക് -1, -2, -3. ഞാനിതിന്റെ ലോജിക്കിലേക്ക് പോകുന്നില്ല, ഞാൻ അതിന്റെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി നേരെ മറിച്ച് കൂടുതലുണ്ടെങ്കിൽ 4, 5, 6, അതുപോലെ -3, -4, അങ്ങനെ മുകളിലോട്ടും താഴോട്ടും പോവാം. അതിനുശേഷം നമ്മൾ ഇതിന്റെ സ്ക്വയർ ആണ് അടുത്തത് കാണേണ്ടത്. ഇറ്റ്സ് കോൾഡ് എക്സ് സ്ക്വയർ. അപ്പൊ 3 square 9, 2 square 4. അടുത്തത് x into y. ഇതാണ് നമ്മളുടെ എക്സ്, ഇതാണ് നമ്മളുടെ വൈ. സോ 60 into 3 -1. എക്സ് ഇൻറ്റു വൈ, വീണ്ടും 72 into -2. സിഗ്മ എക്സ് വൈ, അതുകൂടി ഒന്ന് ടോട്ടൽ ചെയ്ത് വെക്കണം. ഇതിൻ്റെ ടോട്ടൽ ദിസ് യു ഗെറ്റ് 136. ആഡ് ചെയ്ത് കഴിയുമ്പോൾ മൈനസ് ആഡ് ചെയ്യുക, അതിനുശേഷം പ്ലസ് ആഡ് ചെയ്യുക, ദെൻ യു ഡു ഗെറ്റ് ടോട്ടൽ കാൽക്കുലേഷൻ, യു ഗെറ്റ് 136. അതുപോലെ സിഗ്മ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 28. ഇത് ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 28. സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 532. When you add all these things, you get 532. ഇനിയാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാൽക്കുലേഷൻ വരുന്നത്. നൗ വൈ സി എന്ന് പറയുന്ന നമ്മുടെ ഡിവിയേഷൻസ് ഉണ്ട്, വൈ ഡിവിയേഷൻ. സോ വൈ സി ഇസ് ഈക്വൽ ടു a + bx. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ്റെ ഫോർമുലയാണ് വൈ സി ഇസ് ഈക്വൽ ടു a + bx. നൗ അതിൽ ഈ എ കാണാനുള്ള ഒരു ഫോർമുല ഇവിടെ ഉണ്ട്, a = σy/n. നൗ എന്താണ് സിഗ്മ വൈ? 532 ആണ് സിഗ്മ വൈ by n. How many numbers are there? 7. 1, 2, 3, 4, 5, 6, 7. 532 by 7. Now when you get divide 532 by 7, you get 76. So A is equal to 76. E A value 76 ആണ്.
ഡി ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ബൈ സിഗ്മ എക്സ് സ്ക്വയർ. എന്താണ് സിഗ്മ എക്സ് വൈ? 136. ഇതാണ് സിഗ്മ എക്സ് വൈ 136 ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സ്ക്വയർ. ഈ എക്സ് സ്ക്വയറിന്റെ ടോട്ടൽ 28 ഡിവൈഡ് ബൈ 28 ഈക്വൽ ടു 136 ഡിവൈഡ് ബൈ 28 ഇസ് ഈക്വൽ ടു 4.86. സോ ബി ഇസ് ഈക്വൽ ടു 4.86. സോ വൈ സിയിൽ എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ നമുക്ക് മനസ്സിലായി. ഈ എക്സിന്റെ വാല്യൂ -3 -2 -1. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എ എന്ന് പറഞ്ഞത് 76 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 4.86 ഇൻ ടു എക്സ് -3 ഇസ് ഈക്വൽ ടു, വിൽ ഫൈൻഡ് ദാറ്റ് നെക്സ്റ്റ് വൺ 76 പ്ലസ് ദർ ഇസ് ഇത് കോൺസ്റ്റന്റ് ആണ്, വൈ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ള കോൺസ്റ്റന്റ് ആണ്. 4.86 ഇൻ ടു -2, ദിസ് ഇസ് -2 is equal to, we'll find that 76 plus 60 വാല്യൂസ് കിട്ടി. 61 66 71 76 80.85.72 90.5. സോ ഈ വാല്യൂസ് കിട്ടിയതിന് ശേഷം നമ്മൾക്ക് ഗ്രാഫ് വരയ്ക്കണം. സോ ഗ്രാഫ് വരയ്ക്കേണ്ട മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അനുസരിച്ച് ഫോർ 2010 പ്രോഫിറ്റ് 60 ആണ്. ഞാനതനുസരിച്ച് ഞാൻ ഓൾറെഡി ഒരു ആക്ച്വൽ ഗ്രാഫ് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. 2010 60, 2011 പ്രോഫിറ്റ് ഇൻ 10,000 റുപ്പീസ് തന്നിരിക്കുന്നത് 72,000 ആണ്. 2012 75, 2013 65, 2014 80, 2015 85 ആൻഡ് 2016 95. ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതാണ് ഈ വാല്യൂസ്. ഇതിന് നമുക്ക് ആക്ച്വൽ ലൈൻ എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ട്രെൻഡ് ലൈനാണ്. ട്രെൻഡ് ലൈനിന് വരയ്ക്കാനുള്ള വാല്യൂസ് നമ്മൾക്ക് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് വഴി ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ച് 2010 വാല്യൂ 61.42 ആണ്. നമുക്ക് 61.42 ഏതാണ്ട് ഇവിടെയാണെന്ന് വിചാരിക്കുന്നു. 61.42 2011 വാല്യൂ 66.28 2012 വാല്യൂ 71.14 2013 വാല്യൂ 76 ആണ്. 2014 വാല്യൂ 80.86 2015 വാല്യൂ 85.72 will be here and 2016 വാല്യൂ 90.58 let's look 90.58 now ഈ കിട്ടിയിരിക്കുന്ന ലൈൻസ് തമ്മിൽ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ട്രെൻഡ് ലൈൻ. കിട്ടിയിരിക്കുന്ന പോയിന്റ്സ് തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. You get a straight line here. ഈ കിട്ടിയിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രെൻഡ് ലൈൻ. ദിസ് ലൈൻ ഇസ് കോൾഡ് ട്രെൻഡ് ലൈൻ. ഓക്കെ, സോ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ബ്രീഫ് ചെയ്യാം. നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് ആക്ച്വൽ വാല്യൂസ് നമ്മൾ പ്ലോട്ട് ചെയ്തു. അതിനുശേഷം ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് വഴി നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് ആണ് നമ്മൾ വീണ്ടും പോയിന്റിൽ മാർക്ക് ചെയ്തത്. അത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ലഭിക്കും. അത് എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂസ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ട്രെൻഡ് ലൈൻ ലഭിക്കുന്നു. ഈ ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 2017 വാല്യൂ നമ്മൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ മെത്തേഡ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക.
പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ കൂടുതൽ ക്ലാരിറ്റി ലഭിക്കും. ആൻഡ് ഐ എം വെരി ഷുവർ 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. 10 മാർക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. സോ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.